കോൺഗ്രസ് നേതാക്കളെ, ക്രൈസ്തവരുടെ ചെലവിൽ കേരള സ്റ്റോറി നിരോധിക്കേണ്ട. ക്രൈസ്തവർ മണ്ടന്മാരാണെന്ന് കരുതിയോ? ഇന്നലെ വൈകിട്ട് മുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ മുഴുവൻ ഒരു പ്രത്യേക ക്രൈസ്തവ സ്നേഹം രൂപപ്പെട്ടിരിക്കുകയാണ്. ക്രൈസ്തവരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് KPCC പ്രസിഡന്റ് കെ സുധാകരനാണ്. ക്രൈസ്തവ സമൂഹത്തെയും സന്യാസിനികളെയും അടച്ച് ആക്ഷേപിക്കുന്ന കക്കുകളി എന്ന നാടകം നിരോധിക്കണം എന്നതായിരുന്നു സുധാകരന്റെ ആവശ്യം. തൊട്ടു പിന്നാലെ കെ മുരളീധരനും കക്കുകളി എന്ന നാടകത്തിനെതിരെ രംഗത്ത് എത്തി. പക്ഷെ മുരളീധരൻ കക്കുകളി നാടകം നിരോധിക്കണം എന്ന് പറഞ്ഞതിന് ഒപ്പം കേരള സ്റ്റോറി എന്ന സിനിമ കൂടി നിരോധിക്കണമെന്ന് എടുത്തു പറഞ്ഞു. സത്യത്തിൽ മുരളീധരന്റെ പ്രസ്താവന കേട്ടപ്പോഴാണ് കോൺഗ്രസിന് ക്രൈസ്തവരോട് പെട്ടെന്ന് തോന്നിയ ഈ വലിയ സ്നേഹത്തിന്റെ കാരണം പിടികിട്ടിയത്. ക്രൈസ്തവരുടെ ചെലവിൽ കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കണം. അങ്ങനെ ലവ് ജിഹാദ് എന്ന ഭീകരത വഴി കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾ സിറിയയിലേക്ക് IS ക്യാമ്പുകളിൽ എത്തിയതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമ ജനങ്ങളിൽ എത്തരുത്. പക്ഷേ ആ ചിത്രത്തെ നിരോധിക്കണമെന്ന ആവശ്യത്തിന് സമൂഹ മാധ്യമത്തിൽ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അതിനു മുൻപ് കക്കുകളി എന്ന നാടകം നിരോധിക്കണം. പക്ഷേ ആ ചിത്രത്തെ നിരോധിക്കണം എന്ന ആവശ്യത്തിന് സമൂഹ മാധ്യമത്തിൽ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അതിനു മുൻപ് കക്കുകളി എന്ന നാടകം നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒരു ബാലൻസിങ് നടത്തണം. ഈ സംശയം അസ്ഥാനത്ത് അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ കേരള സ്റ്റോറിക്കെതിരെ ഏറ്റവും ആദ്യം വെടിപൊട്ടിച്ച കോൺഗ്രസിലെ ചാനൽ ചർച്ചകളിലെ യുവതുർക്കി രാഹുൽ മാങ്കൂട്ടവും കക്കുകളി നിരോധന ആവശ്യവുമായി രംഗത്ത് എത്തിയിരുന്നു. കക്കുകളി എന്ന നാടകത്തിനെതിരെ ക്രൈസ്തവ സഭകൾ പ്രതിഷേധം തുടങ്ങിയിട്ട് മാസം 3 ആയി. ഇതിനിടയിൽ തൃശൂരിലും കണ്ണൂരിലും താമരശ്ശേരിയിലും അതിശക്തമായ പ്രതിഷേധങ്ങൾ കക്കുകളി എന്ന നാടകത്തിനെതിരെ ക്രൈസ്തവ സമൂഹം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു വോട്ട് ബാങ്കായ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കലാസംഘങ്ങളും കക്കുകളി എന്ന നാടകം ഗുരുവായൂരിലും തൃശൂരിലും അടക്കം പലയിടത്തും പ്രദർശിപ്പിച്ചപ്പോൾ ക്രൈസ്തവ സമൂഹം വലിയ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിട്ട് പോലും അവിടങ്ങളിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വങ്ങളോ KPCCയോ ഒരക്ഷരം ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി പറഞ്ഞില്ല. മാറി നിന്ന് കളി കാണുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. അതുകൊണ്ട് തുറന്നു തന്നെ പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കാണിക്കുന്നത് അവസരവാദ രാഷ്ട്രീയം തന്നെയാണ്. IS തീവ്രവാദികളെയും ലവ് ജിഹാദ് നടത്തിയ ഭീകരരെയും തുറന്നു കാണിക്കുന്ന കേരള സ്റ്റോറി ക്രൈസ്തവരുടെ ചെലവിൽ കേരളത്തിൽ നിരോധിക്കാനുള്ള സമ്മർദ്ദ തന്ത്രം. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ IS താവളങ്ങളിലെ തടവറകളിൽ കഴിയുന്ന ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളോട് ഒരൽപ്പം കാരുണ്യമുണ്ടെങ്കിൽ കേരള സ്റ്റോറി കേരളത്തിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഇനിയെങ്കിലും ശബ്ദിക്കുക. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള സ്റ്റോറി ഒരു സമുദായത്തിനുമെതിരല്ല, പക്ഷേ പ്രണയം നടിച്ച് ലവ് ജിഹാദിൽ കുടുക്കി IS ക്യാമ്പുകളിലേക്ക് പെൺകുട്ടികളെ കടത്തുന്ന തീവ്രവാദികൾക്കെതിരാണ്, ഇന്ത്യ എന്ന രാജ്യത്തെ വെറുക്കുന്ന രാജ്യദ്രോഹികൾക്കെതിരാണ്. ഇനി ഇതുവരെ നാം അറിഞ്ഞതല്ല സത്യമെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം ക്രമസമാധാന പ്രശ്നം പറഞ്ഞ് സിനിമ നിരോധിക്കാൻ കോൺഗ്രസിന് കേരള സർക്കാരിനോട് ആവശ്യപ്പെടാമല്ലോ. ഞങ്ങളെ കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ഇടതനെയും വലതനെയും വേണ്ടെന്ന് വെക്കും എന്ന് താമരശ്ശേരി രൂപതയിലെ യുവവൈദികൻ വിളിച്ച മുദ്രാവാക്യം കോൺഗ്രസിനെ കുറച്ചെങ്കിലും പിടിച്ച് കുലുക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത്തരം മുദ്രാവാക്യങ്ങൾ ഇനിയെങ്കിലും ഉയരാതിരിക്കാൻ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന പഴയ കോൺഗ്രസ് സംസ്കാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചു പോവുക. മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷിക്ക് അടിമയാകാതെ ആ ഘടകകക്ഷിയെ നയിക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇപ്പോഴത്തെ ശൈലി ഇനിയും തുടർന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലും കോൺഗ്രസ് ഓർമ്മ മാത്രമാകുമെന്ന് മുൻപ് പലതവണ പറഞ്ഞ മുന്നറിയിപ്പ് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ഘടകകക്ഷിയോ സമുദായമോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കാലത്തോളം ഇനി കോൺഗ്രസിന് കേരളത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന് കട്ടായം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്രൈസ്തവരെ സംബന്ധിച്ച വിഷയങ്ങളിൽ സ്വന്തമായി നിലപാടെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. 80-20 സംവരണം, പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ, ആഗിയ സോഫിയ വിഷയത്തിലെ മൗനം, അങ്ങനെ പറയാൻ ഏറെയുണ്ട് ക്രൈസ്തവ സമുദായത്തിന്. അതുകൊണ്ട് നട്ടല്ലുള്ള കോൺഗ്രസ് പുനർജനിച്ചാൽ അപ്പോൾ നോക്കാം എന്നതാണ് ഇപ്പോൾ ഭൂരിപക്ഷം ക്രൈസ്തവരുടെയും ഉറച്ച നിലപാട്. ഇടതുപക്ഷത്തെ പറ്റി എന്തേ ഒന്നും പറയാത്തത് എന്ന് ചിന്തിക്കുന്നവരോട് കക്കുകളി എന്ന നാടകം അവർ തന്നെ സ്പോൺസർ ചെയ്തത് ആയതുകൊണ്ടും അവർ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾക്ക് കീഴ്പ്പെട്ടതുകൊണ്ടും ഇസ്ലാമിസ്റ്റുകളെ പിരിഞ്ഞ് മുന്നോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തവരോട് എന്ത് പറയാൻ. ബംഗാളിലെ പോലെ കാലത്തിന്റെ തികവിൽ അവർ സ്വയം നാമാവശേഷമാകട്ടെ.
ഡോട്ട് കോം.